മനുഷ്യരുണ്ടാക്കുന്ന യുദ്ധങ്ങൾ പ്രകൃതിയെയും മൃഗങ്ങളെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയ, ബ്രിട്ടീഷ് ട്രസ്റ്റ് ഫോർ ഓർണിത്തോളജി, എസ്റ്റോണിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ നടത്തിയ പഠനം പറയുന്നത്, യുക്രൈൻ വഴി ദേശാടനം നടത്തിയിരുന്ന പുള്ളിപ്പരുന്തുകൾ തങ്ങളുടെ പറക്കൽ പാതയിൽ മനുഷ്യർ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാൻ സഞ്ചാരപാത തന്നെ മാറ്റി എന്നതാണ്. യുക്രൈനിലെ യുദ്ധം ആളുകളെയും പരിസ്ഥിതിയെയും വിനാശകരമായി ബാധിച്ചു. എന്നാൽ ഈ സംഘടനകൾ ഭൂമിയിലെ മറ്റു ജീവികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിലേക്കുള്ള സൂചനകളാണ് തങ്ങളുടെ പഠനം നൽകുന്നതെന്ന് റിപ്പോർട്ടിന്റെ പ്രധാന രചയിതാവ് ചാർലി റസൽ പറയുന്നു. കറന്റ് ബയോളജി ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം, യുക്രൈനിലൂടെ ദേശാടനം നടത്തിയിരുന്ന പുള്ളിപ്പരുന്തുകൾ യുദ്ധം ഒഴിവാക്കാൻ തങ്ങളുടെ പറക്കൽ പാത മാറ്റി. കാരണം യുദ്ധത്തിനിടയിൽ പരുന്തുകൾ പീരങ്കികൾ, ജെറ്റുകൾ, ടാങ്കുകൾ എന്നിവയ്ക്ക് ചുറ്റും പാഞ്ഞെടുക്കുന്നതായി GPS ഡാറ്റയിൽ കണ്ടെത്തിയിരുന്നു. അതിനാൽ യുക്രൈനിൽ അതൊഴിവാക്കുവാൻ പരുന്തുകൾ തങ്ങളുടെ വഴി തിരിച്ചുവിടുന്നതിന് പുറമെ യാത്രക്കിടയെടുക്കുന്ന ഇടവേളകളുടെ എണ്ണം കുറയ്ക്കുകയോ പൂർണമായും ഒഴിവാക്കുകയോ കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും വസന്തകാലത്ത് പുള്ളിപ്പരുന്തുകൾ ഗ്രീസിൽ നിന്നും ദക്ഷിണ സുഡാനിൽ നിന്നും ബെലാറസിലെ അവരുടെ പ്രജനന കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് സാധാരണ ചെയ്യാറ്. പെൺപക്ഷികൾ ഗ്രീസിൽ നിന്നും ആൺപക്ഷികൾ കിഴക്കൻ ആഫ്രിക്കയിലെ സൈറ്റുകളിൽ നിന്നും യാത്ര ചെയ്യുന്നു. എന്നാൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ച് ആഴ്ചകൾക്കു ശേഷം 2022 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ യുക്രൈനിലൂടെ തെക്കൻ ബെലാറസിലെ പ്രജനന കേന്ദ്രങ്ങളിലേക്ക് പറന്ന 19 പക്ഷികളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റയാണ് സഞ്ചാരപാതയിലുണ്ടായ ഈ മാറ്റം വെളിപ്പെടുത്തിയത്. അതേസമയം യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പക്ഷികളുടെ പെരുമാറ്റത്തെയും ശാരീരിക ക്ഷമതയെയും എങ്ങനെ സാരമായി ബാധിച്ചുവെന്ന് ചാർലി റസൽ പ്രതികരിച്ചു. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ജീവജാലങ്ങൾക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളോടോ അവ പുറത്തുവിടുന്ന രാസമാലിന്യങ്ങളോടോ പ്രതികരിക്കാൻ കഴിവില്ല. അതിനാൽ അവർക്കുണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും, റസൽ കൂട്ടിച്ചേർത്തു. കൂടാതെ യുദ്ധസമയത്ത് ശേഖരിച്ച ഡാറ്റ 2018 2021 20 പക്ഷികളിൽ നിന്ന് ശേഖരിച്ചിരുന്ന ഡാറ്റയുമായി താരതമ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും പക്ഷികൾ അവരുടെ പ്രജനന കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ 55 മണിക്കൂർ കൂടുതൽ എടുത്തതായും വെളിപ്പെട്ടു. പഠനം പറയുന്നതനുസരിച്ച് 19 പക്ഷികളിൽ 6 മാത്രമാണ് പറക്കുന്നതിനിടയിൽ വിശ്രമവേളയെടുത്തത്. എന്നാൽ ഇവ ഇടവേളയ്ക്കായി പോലും യുക്രൈൻ പോളേഷ്യയിലെ ചില പ്രധാന സ്റ്റോപ്പ് ഓവർ സൈറ്റുകൾ തെരഞ്ഞെടുക്കാതെ പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട്.